ഞാൻ ഇന്ന് ഈ വീഡിയോയില് ബിൽഗേറ്റ്സിന്റെ ഒരു കോട്സിലൂടെയാണ് ആരംഭിക്കുന്നത്. ബിൽഗേറ്റ്സ് എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, പീപ്പിൾ ഓവർ എസ്റ്റിമേറ്റ് വാട്ട് ദേ കാൻ ഡു ഇൻ 1 ഇയർ ആൻഡ് അണ്ടർ എസ്റ്റിമേറ്റ് വാട്ട് ദേ കാൻ ഡു ഇൻ 10 ഇയേഴ്സ്. നമ്മളെല്ലാവരും ഇങ്ങനെയാണ് കഴിയേണ്ടത്. ഈ വർഷത്തില് നമ്മൾ എങ്ങനെ ആയിരിക്കണം, അതുപോലെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മളെ കൊണ്ട് സാധിക്കാനൊക്കും, ഈ മാസത്തില് എന്ത് ചെയ്യാം, അടുത്ത 5 മാസത്തില് എന്തൊക്കെ കാര്യങ്ങൾ കൈവരിക്കാൻ സാധിക്കും, ഇന്ന് എന്ത് ചെയ്യാനൊക്കും, ഇതൊക്കെയാണ് നമ്മൾ ആലോചിക്കുക. എന്തെന്നാൽ ഡി വോണ്ട് ക്വിക്ക് റിസൾട്ട്. നിങ്ങളില്ലേ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ, അടുത്ത 5 വർഷത്തില് എന്ത് ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കും, അടുത്ത 10 വർഷത്തില് നമുക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയും? ഇങ്ങനൊന്നും ചിന്തിക്കാൻ കഴിയാത്തതിന്റെ കാരണം ലാക്ക് ഓഫ് ഗോൾ സെറ്റിങ്സ്. എങ്ങനെ നമുക്ക് ഗോൾ സെറ്റ് ചെയ്യാനൊക്കും, എങ്ങനെ ഗോൾ സെറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വിജയം കണ്ടെത്താൻ സാധിക്കും എന്നതാണ് വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഗോൾ സെറ്റിംഗ് എന്നാൽ ഒരു വണ്ടി പോലെയാണ്. ആ വണ്ടി ഇന്നായിരിക്കുന്ന സ്ഥലത്ത് നിന്ന് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് കൊണ്ടെത്തിക്കും. അതാണ് ഗോൾ സെറ്റിംഗ്. ഗോൾ സെറ്റിംഗ് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് എന്ന് നോക്കാം. ഇന്ന് ഈ ദിവസത്തിൽ 10 അല്ലെങ്കിൽ 20 വർഷത്തിന് ശേഷം നമ്മളെല്ലാവരും വയസ്സാകും. അപ്പോൾ ഒരു 10 വർഷത്തിന് ശേഷം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആ വർഷം അങ്ങ് അകന്നു മാറിയേക്കാം. അപ്പോൾ ആ നിമിഷത്തിൽ, അയ്യോ ഞാനൊന്നും നേടിയില്ലല്ലോ, എനിക്കൊരു സൗഭാഗ്യവും ഇല്ലല്ലോ എന്ന് ഓർത്ത് വിഷമിക്കരുത്. അതിൻ്റെ വേദന കുറച്ച് ആഴമേറിയതാണ്. അതുകൊണ്ടാണ് ഈ ഗോൾ സെറ്റിംഗ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ കാരണം. ഗോൾ സെറ്റിങ്ങിലെ ആദ്യത്തെ കാര്യമാണ് യുവർ ഗോൾസ് നീഡ് ടു ബി സ്പെസിഫിക്. ഗോൾ സെറ്റിംഗ് എന്തുകൊണ്ടാണ് സ്പെസിഫിക് ആവണമെന്ന് പറയുന്നതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒക്കെ എടുക്കുമല്ലോ, ഈ വർഷം നല്ലതായിട്ട് പഠിക്കണം. പക്ഷേ 1 മണിക്കൂർ പഠിച്ചതുകൊണ്ട് നമ്മുടെ ഗോൾസ് അക്കംപ്ലിഷ് ചെയ്യാൻ സാധിക്കുമോ? അതോ 2 മണിക്കൂറോ 3 മണിക്കൂറോ 5 മണിക്കൂറോ നിങ്ങളുടെ ഗോൾസ് അക്കംപ്ലിഷ് ചെയ്യാൻ ഒക്കുമോ ഇല്ലയോ? എങ്ങനെ അറിയാൻ സാധിക്കും? അക്കംപ്ലിഷ് ആയോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാൻ കഴിയും? നിങ്ങളുടെ ഗോൾസും അതുപോലെ സ്പെസിഫിക് ആയിരിക്കണം. 10 മണിക്കൂർ ഞാനിരുന്ന് പഠിക്കും എന്ന് സ്പെസിഫിക് ആയിട്ട് നമ്മളൊന്ന് തീരുമാനമെടുക്കണം. അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഡിസൈഡ് ചെയ്യാൻ ഒക്കുന്ന ആ ഒരു സമയത്താണ് നമ്മുടെ ഗോൾസ് സ്പെസിഫിക് ആവുന്നത്. സീക്രട്ട് എന്ന ബുക്കിൽ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് എന്താ പറഞ്ഞേക്കുന്നതെന്ന് അറിയാവോ? നിങ്ങളുടെ ഗോൾസ് വിഷ്വലൈസ് ചെയ്യുക, എങ്കിൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നേടാനായിട്ട് സാധിക്കത്തുള്ളൂ. അതായത് നമ്മളൊരു കാർ വാങ്ങാൻ പോകുന്നു എന്ന് ആഗ്രഹിക്കുക, അതും അടുത്ത വർഷത്തിൽ തന്നെ നമ്മൾ ആ കാർ വാങ്ങുന്നു എന്നിരിക്കട്ടെ. ആ കാറ് ഏത് കമ്പനി ആയിരിക്കണം, ഏത് മോഡലായിരിക്കണം, ഏത് കളറായിരിക്കണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ ക്ലിയർ ആയിട്ട് വിഷ്വലൈസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ ക്ലിയർ ആയിട്ട് വിഷ്വലൈസ് ചെയ്താലേ അത് അച്ചീവ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഗോൾ സെറ്റിംഗിലെ രണ്ടാമത്തെ കാര്യമാണ് ഗോൾസ് ആൻഡ് ടൈം ഹാവ് കണക്ഷൻ. നമ്മുടെ ഗോൾസും അതുപോലെ തന്നെ സമയത്തിനും നല്ല കണക്ഷനുണ്ട്. ഇപ്പോൾ അടുത്ത 5 വർഷത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതെല്ലാം തീരുമാനിക്കുന്നത് ഈ സമയം തന്നെയാണ്. ഈ വർഷത്തിൽ ചെയ്യാനുള്ളത് അടുത്ത വർഷത്തിൽ ചെയ്താൽ അതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്കൊരു ഫലവുമില്ല, ഒരു മുന്നേറ്റവും ഇല്ല. അതുകൊണ്ട് തന്നെ ഗോൾസിനും ടൈമിനും ഒരു നല്ല കണക്ഷൻ ഉണ്ടാക്കി കൊടുക്കുക. ഇപ്പോൾ തന്നെ ഒരു പേപ്പർ എടുക്കുക. ആ പേപ്പറിൽ നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, എല്ലാം ഓരോന്നോരോന്നായി എഴുതുക. എഴുതിയോ? അങ്ങനെ എഴുതിയതിന് ശേഷം അതിലെ ടൈമും കൂടെ മെൻഷൻ ചെയ്യുക. അടുത്ത 5 വർഷത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാനുണ്ടോ, അതോ ഇനി 2 വർഷം കഴിഞ്ഞിട്ടാണോ നിങ്ങൾ എന്തെങ്കിലും ചെയ്യാനുള്ളത്, അതെല്ലാം നിങ്ങൾ മെൻഷൻ ചെയ്ത് വെക്കുക. ഇനി ഇയർ വൈസ് ആയിട്ട് അറേഞ്ച് ചെയ്യുക. അപ്പോൾ ഈ ഒരു വർഷത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ അത് നിങ്ങൾ നോക്കി ചെയ്യുക. ഇതിന് വേണം നിങ്ങൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ഇതെല്ലാം അച്ചീവ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അടുത്ത 5 വർഷത്തിലെ കാര്യങ്ങളും നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. ഗോൾ സെറ്റിങ്ങിലെ 3rd കാര്യമാണ് ഗോൾസ് നീഡ് ടു ബി ഇൻ റിട്ടൻ ഫോം. അതായത് നമ്മുടെ ഗോൾസ് സ്വന്തം കൈപ്പടയാൽ എഴുതി സൂക്ഷിക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. 1979 ഹാർഡ് വേർഡ് സ്കൂൾ ഓഫ് റിസർച്ച് നടത്തുന്ന ഒരു റിസർച്ചിൽ അവരൊരു കാര്യം പറയുന്നുണ്ട്. അവിടെ ഒരു സ്കൂളിലല്ല എല്ലാ സ്റ്റുഡൻസിനോടും ഒരു കാര്യം ചോദിക്കുകയാണ്, ഇവിടെ ആരൊക്കെയാണ് ഗോൾസ് റിട്ടൻ ഫോമിൽ എഴുതി വെച്ചേക്കുന്നതെന്ന് ചോദിക്കുന്നു. അതിൽ 97% വിദ്യാർത്ഥികളും പറയുന്നത് അവരെഴുതിയിട്ടുണ്ടായിരുന്നില്ല എന്നാണ്. അതിൽ 3% കുട്ടികൾ മാത്രമേ എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ അവരുടെ ഗോൾസിനെ കുറിച്ച്. 10 വർഷത്തിന് ശേഷം 1989 ഒന്നും കൂടെ അതേ വിദ്യാർത്ഥികളെ വിളിച്ച് അവരുടെ ഗ്രോത്ത് മെഷർ ചെയ്യുന്നു, അവരുടെ ഇമ്പ്രൂവ്മെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കിക്കാണുന്നു. റിസൾട്ട് അതിശയിപ്പിക്കുന്നതായിരുന്നു.
ആരൊക്കെ അവരുടെ ഗോൾസ് റിട്ടൺ ഫോമിൽ എഴുതിയിട്ടുണ്ടായിരുന്നോ അവരൊക്കെ അവരുടെ ഗോൾസ് അറ്റൈൻ ചെയ്തിട്ടുണ്ട്, 10 മടങ്ങോടുകൂടി. ഈ ഒരു കാര്യത്തിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും, ഗോൾസ് എഴുതി വെക്കേണ്ടത് അത്യാവശ്യമാണ്. എന്തെന്നാൽ മനസ്സെന്നത് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോ സമയത്തും. നമ്മുടെ മനസ്സിൽ ഒരുപാട് ഐഡിയാസാണ് ഒരേ സമയം കടന്നു വരുന്നത്. ഒരു ടൈമിൽ നമുക്ക് എൻജിനീയർ ആണോ എന്ന് തോന്നും, ചിലപ്പോൾ പൈലറ്റ് ആയാൽ കൊള്ളാം എന്ന് തോന്നും, യൂട്യൂബർ ആയാൽ മതിയെന്ന് തോന്നും, സയൻറ്റിസ്റ്റ് ആയാൽ മതിയെന്ന് തോന്നും. അങ്ങനെ ഒരുപാട് ഒരുപാട് ചിന്തകൾ ചീറിപ്പാഞ്ഞ് മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഗോൾസ് നമ്മൾ എഴുതി വെക്കുകയാണെങ്കിൽ ഒരു റിമൈൻഡർ പോലെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ഈ കോമ്പറ്റീറ്റീവ് എക്സാംസിനൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കാൻ ചെല്ലുമ്പോൾ തന്നെ അവർ പറയുന്നതാണ് ഈ സ്ക്വയർ റൂട്ടും ക്യൂബ് റൂട്ടും നമ്പേഴ്സും ഇതെല്ലാം നിങ്ങളുടെ കൺവട്ടത്തെ എവിടെയെങ്കിലും ആയിട്ട് ഒട്ടിച്ചു വെക്കുക. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അത് കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ അത് സ്റ്റോർ ആകുമെന്ന്. അതേപോലെയാണ് നമ്മുടെ ലക്ഷ്യങ്ങൾ ഒരു റിട്ടൺ ഫോമിൽ എഴുതി വെക്കേണ്ടത് അത്യാവശ്യമാണ്. അതിനെ ഒന്ന് നോക്കുമ്പോൾ നമ്മുടെ മനസ്സ് മടിക്കാതെ ആ ഗോൾ അച്ചീവ് ചെയ്യണമെന്നൊരു കരുത്ത് നമുക്ക് നൽകും. ഗോൾ സെറ്റിംഗിലെ 4th കാര്യമാണ് ഇവാലുവേറ്റ് യുവർ പ്രോഗ്രസ്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും അത്യാവശ്യം ചെയ്യും, പക്ഷേ 4th കാര്യം ചെയ്യാൻ കുറച്ചൊന്നും മടിക്കും. പക്ഷേ ഇനി മടിക്കരുത്. നിങ്ങൾ നിങ്ങളുടെ ഗോൾസിനെ നോക്കി പോകുന്നവരാണെങ്കിൽ ഈ കഴിഞ്ഞ മാസം നിങ്ങളുടെ പ്രോഗ്രസ് എന്തായിരുന്നു, എന്തുകൊണ്ട് എനിക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചില്ല, ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു, എന്തുകൊണ്ട് ചെയ്യുന്നു, ഇങ്ങനെ നിങ്ങളോട് തന്നെ നിങ്ങളൊന്ന് ചോദിക്കുക, നിങ്ങളുടെ ഗ്രോത്ത് മനസ്സിലാക്കുക. അപ്പോഴും മാത്രമേ നിങ്ങളെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞ് കുറേ പേര് കുറേയധികം കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ പാതി വഴിയിൽ അത് സ്കിപ്പ് ചെയ്ത് പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാവോ, അവരുടെ മനസ്സിൽ തോന്നും 6 മാസവും കൂടെ അല്ലേ ഉള്ളൂ, ഇതെങ്ങനെ നമുക്ക് നേടാൻ കഴിയും. അങ്ങനെ പല ടൈപ്പ് ചിന്തകളാണ്. ഇങ്ങനെ ആ ഒരു ഡെഡ്ലൈനിൽ ഞെരിങ്ങി ഞെരിങ്ങി നിങ്ങളുടെ ഗ്രോത്തിനെ കുറിച്ച് നിങ്ങൾ ഓർക്കില്ല, എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ലല്ലോ എന്നൊരു കുറ്റബോധം മനസ്സിൽ കിടക്കും. പക്ഷേ കംപ്ലീറ്റ് ചെയ്തോ ഇല്ലയോ എന്നല്ല ഇവിടുത്തെ കാര്യം, നമ്മുടെ പ്രോഗ്രസ്സിനെ നമ്മൾ നോക്കി കാണുന്ന വിധമാണ് ഇവിടെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത്. നിങ്ങൾ ഈ വർഷത്തിൽ നല്ല കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വർഷത്തിൽ തന്നെ 99% കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സക്സസ് തന്നെയാണ്. അതിൽ 1% നേടാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ഓർത്ത് വിഷമിക്കുന്നതിനേക്കാളും നിങ്ങളുടെ എഫേർട്ട് നിങ്ങൾ നോക്കി കാണുന്നില്ല. നിങ്ങളുടെ എഫേർട്ട് നിങ്ങൾ നോക്കി കാണുന്നുണ്ടെങ്കിൽ അതിനെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യണം. ഓരോ മാസത്തിലും നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, എത്രത്തോളം നമ്മളെ തന്നെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ നല്ലോണം നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കിയാൽ ആ ഒരു മോട്ടിവേഷനിലൂടെ അടുത്ത ഓരോരോ കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രചോദനം നമുക്ക് കിട്ടും. ശരി, അപ്പോൾ അത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോയിൽ നിങ്ങൾ പുതിയതായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ കമൻ്റാണ് ഞങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. അൺടിൽ വി സീ അഗെയിൻ, ബൈ.